എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം ഞാൻ പ്രവിതാലക്ഷ്മി എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോനാചറിയും ചേരുന്നു വിശദമായ വാർത്തകൾ നോക്കാം റേഷൻ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടതിൽ വിശദീകരണവുമായി ഭക്ഷ്യമന്ത്രി ജി ആർ എൻ സംസ്ഥാന ഐ ടി മിഷന്റെ സെർവറിൽ തകരാറാണ് ഇന്ന് മസ്റ്ററിംഗ് മുടങ്ങാൻ കാരണം നാളെയും മറ്റന്നാളും മഞ്ഞക്കാർ ഉടമകൾക്ക് മസ്റ്ററിംഗ് നടത്താം മസ്റ്ററിംഗിന് വരുന്ന മഞ്ഞക്കാർഡ് ഉടമകൾക്ക് അരിയും നൽകും ബാക്കിയുള്ളവർക്ക് മസ്റ്ററിംഗിനായി മറ്റൊരു ദിവസം അവസരം നൽകുമെന്നും ജി ആർ എൻ പറഞ്ഞു സ്റ്റേറ്റ് ഐ ടി മിഷൻ്റെ സെർവറിൽ ഉണ്ടായ സാങ്കേതിക തകരാർ മൂലമാണ് ഇന്നുണ്ടായ തടസ്സം എന്ന് വിലയിരുത്തുകയും പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് നാളെയും മറ്റന്നാളും ഞായറാഴ്ച അവധിയാണെങ്കിൽ പോലും മഞ്ഞ കാർഡുകാർക്ക് മാത്രമായിരിക്കും മസ്റ്ററിംഗ് മഞ്ഞ കാർഡുകാർ മസ്റ്ററിങ്ങിന് വരുന്നവർക്ക് നാളെയും മറ്റന്നാളും അവർക്ക് അരി കൂടി റേഷൻ ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങാൻ സൗകര്യമുണ്ടാകും മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള പിങ്ക് കാർഡ് അംഗങ്ങൾക്ക് അതിനുള്ള അവസരം നിഷേധിക്കാതിരിക്കാൻ റേഷൻ വ്യാപാരികൾ പ്രത്യേക ശ്രദ്ധിക്കണം അഖിൽഷാ അൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി അഖിൽ ഷാ ഈ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടതിൽ മന്ത്രിയുടെ വിശദീകരണം വരുന്നുണ്ട് പക്ഷെ വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ മഞ്ഞ കാർഡ് ഉടമകൾക്കാണ് അടുത്ത ദിവസം മസ്റ്ററിംഗിനുള്ള സൗകര്യം ഏർപ്പെടുത്തുക മറ്റ് കാർഡുടമകൾക്ക് എപ്പോഴായിരിക്കും മസ്റ്ററിംഗ് നടത്താൻ സൗകര്യം ഉണ്ടാവുക അതേ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ മന്ത്രി പങ്കുവയ്ക്കുന്നുണ്ടോ പ്രമേതം നമുക്കറിയുന്നത് പോലെ തന്നെ ഈ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ട് ഈ റേഷൻ കടകളിലും അതുപോലെ തന്നെ ഈ മസ്റ്ററിങ് നടത്തിയിരുന്ന ഇടങ്ങളിലൊക്കെ എത്തുന്നവർ നേരിടുന്നുണ്ട് ഏറ്റവും പ്രധാനമായും ഇന്ന് രാവിലെ മുതൽ ഈ മഞ്ഞക്കാർഡ് ഉൾപ്പെടെയുള്ള ജോബ് കാർഡ് ഉൾപ്പെടെയുള്ളവരുടെ മസ്റ്ററിംഗ് നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് പിന്നാലെ രാവിലെ മന്ത്രി ഒരു മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നു അന്ന് ആ സമയം മന്ത്രി പ്രധാനമായും വ്യക്തമാക്കിയ ഒരു കാര്യം ഇന്നിപ്പോൾ ഈ പിങ്ക് കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് നടത്തുന്നില്ല അതൊഴിവാക്കി പകരം മഞ്ഞക്കാർഡുകാർ വൈകിട്ട് വരെ മസ്റ്ററിംഗ് നടത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും വ്യക്തമാക്കിയിരുന്നത് പക്ഷേ മഞ്ഞക്കാർഡുകാർക്കും അതിൽ ഭൂരിഭാഗം പേർക്കും മസ്റ്ററിംഗ് നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ മന്ത്രി ഉൾപ്പെടെ പറയുന്ന അതിൻ്റെ കാരണം വ്യക്തമാക്കുന്നത് ഈ രണ്ട് മൂന്ന് യോഗം ഇതിനിടയിൽ നടന്നു ആ യോഗങ്ങളിൽ മനസ്സിലാക്കിയത് സ്റ്റേറ്റ് ഐ ടി മിഷന്റെ സർവറിൽ ഉണ്ടായ തകരാറാണ് ഇതിന് കാരണമെന്നുള്ളതാണ് മന്ത്രിയും അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പും വ്യക്തമാക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരന്തരമായി ഉണ്ടാവുന്നു ജനങ്ങൾ ഇതിന്റെ ഭാഗമായി ബുദ്ധിമുട്ട് നേരിടുന്നു അതിന് മന്ത്രി നൽകുന്ന ഒരു വിശദീകരണം അത്തരത്തിലൊരു ബുദ്ധിമുട്ടും ജനങ്ങൾ നേരിടേണ്ടി വരില്ല ഇനിയിപ്പോൾ കിടപ്പ് രോഗികളാണെങ്കിൽ പോലും അവരുടെ വീടുകളിൽ പോയി മസ്സറിങ് നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കും കുറച്ചുകൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടതെന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കുന്നത് ഇതിനൊരു പരിഹാരമായി അടുത്ത ഘട്ടത്തിലേക്ക് സർക്കാർ പോകുന്നത് നാളെയും മറ്റന്നാളും കുഞ്ഞ കാർഡുകൾക്ക് മാത്രം മസ്റ്ററിംഗ് നടത്തും എന്നുള്ളതാണ് അത് ഈ സെർവറിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായാണ് അത് നടത്തുന്നതെന്നാണ് വ്യക്തമാക്കുന്നത് ഈ നാളെയും മറ്റന്നാളും മസ്റ്ററിംഗ് നടത്താനായി വരുന്ന ആളുകൾക്ക് അരി വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കുമെന്നുള്ളത് കൂടി പറയുന്നു പകരം ഈ പിങ്ക് കാർഡ് ഉടമകൾ അല്ലെങ്കിൽ മറ്റ് ഒരു കാർഡുകൾക്കും തന്നെ നാളെയും മറ്റന്നാളും ഈ അരി വിതരണം നടത്തുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിൽ സർവർ തകരാറുകൾ കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് സർക്കാർ പോകുന്നത് നിലവിലുള്ള പ്രശ്നം ഇന്ന് വൈകിട്ടോടി പരി കൂടി പരിഹരിച്ച് നാളെ മുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കുമെന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ നാളത്തെയും മറ്റന്നാളത്തെയും സ്ഥിതി കൂടി കണക്കിലെടുത്താകും മറ്റ് കാർഡുടമകൾക്ക് എന്നത്തേക്ക് ഈ ദിവസം കാര്യത്തിൽ തീരുമാനമുണ്ടാവുക അഖിൽ ഷാൻ സാറാണ് വിവരങ്ങൾ നൽകിയത് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി രണ്ട് ഗഡു പണം ധനവകുപ്പ് അനുവദിച്ചു വിഷുവിന് മുൻപ് മൂന്ന് ഗഡു പെൻഷൻ എല്ലാവർക്കും ലഭിക്കും ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചുവെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഗിരീഷ് ഈ ക്ഷേമ പെൻഷൻ ഉറപ്പാക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു മുൻപ് സർക്കാർ ഇതിപ്പോൾ ആശ്വാസ വാർത്തയാണ് ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അല്ലേ ആ പ്രവിത സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനാണ് ഇപ്പോൾ രണ്ട് കൂടി അനുവദിച്ചുകൊണ്ട് സർക്കാർ ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത് ഇത് വിഷുവിന് മുമ്പ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായിട്ടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഒരാൾക്ക് ലഭിക്കുക നിലവിൽ ഒരു ഗഡു തുക വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ഓരോരുത്തരുടെയും കൈകളിലെത്തും എന്നുള്ളതാണ് ധനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീടുകളിലും ഈ പെൻഷൻ എത്തിക്കുന്നതിനാണ് ഇപ്പോൾ തീരുമാനം അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുമെന്നും ഇപ്പോൾ ധനകാര്യ വകുപ്പ് വ്യക്തമാക്കുന്നു മറ്റൊന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ ഇനി ഏപ്രിൽ മാസം മുതൽ അതാത് മാസം തന്നെ പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ട് അതോടൊപ്പം നിലവിലുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടികളും ഇപ്പോൾ ധനമന്ത്രാലയം എടുത്തു എന്നും ധനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് പ്രവിത ിയെ ഗിരീഷ് ആണ് വിവരങ്ങൾ നൽകിയത് ക്ഷേമ പെൻഷൻ വിതരണം നടത്തും ബിഷുബിന് മുൻപായി ഈ ക്ഷേമ പെൻഷൻ മൂന്ന് ഘടു പെൻഷൻ എല്ലാവർക്കും ലഭിക്കും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് മരുന്ന് പ്രതിസന്ധിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അഭിജിത്ത് മുഴക്കുന്ന ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് അഭിജിത്ത് വലിയ പ്രതിസന്ധിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നത് നിലവിൽ ഈ സമരം അവസാനിച്ചിട്ടുണ്ടോ എന്താണ് അവിടുത്തെ അവസ്ഥ കവിത കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം നിലച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലേക്കാണ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നീങ്ങുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിലേക്ക് എത്തിയത് സൂപ്രണ്ട് അവിടെ ഇല്ലായിരുന്നു തുടർന്ന് ഈ പ്രവർത്തകർ ഈ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നാലെ പോലീസ് എത്തി ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു ഏഴോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് ഈ ഈ പ്രതിഷേധ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മരുന്ന് വിതരണത്തിലെ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അഞ്ച് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ മരുന്നു വിതരണം നിലച്ചിട്ട് ഇതോടുകൂടി ഈ മരുന്നുകൾ വാങ്ങുന്ന രോഗികളെ ഉൾപ്പെടെ പ്രധാനമായും ഈ ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ളവരുണ്ട് ഇവരുടെ കാര്യമാണ് നിലവിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഈ പലതരം പദ്ധതികളിൽ ഉൾപ്പെട്ടവർക്കും ഈ കുറിപ്പടികളിലുള്ള മരുന്നുകൾ വാങ്ങുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് പലപ്പോഴും ഈ ആശുപത്രിക്ക് പുറത്തുള്ള മെഡിക്കൽ ഷോപ്പുകളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് കൂടാതെ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ മാറ്റിവയ്ക്കേണ്ട ഒരു സാഹചര്യം ുണ്ട് ഈ പ്രധാനമായും ഈ മരുന്ന് വിതരണക്കാർക്ക് എഴുപത്തി കോടിയോളം രൂപ കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുണ്ട് ഇത് തന്നു തീർന്നെങ്കിൽ മാത്രമേ മരുന്ന് വിതരണം പുനരാരംഭിക്കൂ എന്നുള്ളതായിരുന്നു ഇവരുടെ നിലപാട് കഴിഞ്ഞ ദിവസം കലക്ടറുമായൊക്കെ ചർച്ച നടന്നിരുന്നു പക്ഷേ അതിൽ തന്നെ അതിലും ഒരു തീരുമാനം ഉണ്ടാകാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഏതായാലും ഈ ഒരു മരുന്ന് വിതരണത്തിലെ പ്രതിസന്ധി നീങ്ങണമെങ്കിൽ ഈ ഒരു കുടിശ്ശിക എഴുപത്തിയഞ്ച് കോടിയോളം രൂപ കുടിശ്ശികയുണ്ട് അത് കൊടുത്തു തീർക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ സർക്കാരിന്റെ അടക്കം ഭാഗത്തുനിന്ന് ഉടനടി ഉണ്ടാകും നമുക്ക് ഒരു ഘട്ടത്തിൽ പ്രവിത ശരി വിവരങ്ങൾ നൽകിയത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്ക് അനുമതി നിഷേധിച്ച പോലീസ് ഈ മാസം പതിനെട്ടിന് മേട്ടുപാളയം റോഡ് മുതൽ ആർ എസ് പുരം വരെയാണ് റോഡ് ഷോ നിശ്ചയിച്ചിരുന്നത് പ്രദേശം സുരക്ഷിതമല്ലെന്ന് പോലീസിന്റെ വിശദീകരണം അനുമതി തേടി ബി ജെ പി സംസ്ഥാന ഘടകം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു മനീഷ് എന്തൊക്കെ കാര്യങ്ങൾ നിർത്തിയാണ് ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത് അവരുടെ പ്രധാനമായും തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ സ്ഫോടനം തന്നെയാണ് പ്രധാനമായും പോലീസ് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അത് തൊണ്ണൂറ്റിയെട്ടിലുണ്ടായ ആ ഒരു സ്ഫോടനം ആ മേഖല തന്നെയാണ് ഇത് അതായത് മേട്ടുപാളയം മുതൽ ആറസ്പുരം വരെയുള്ള നാല് കിലോമീറ്റർ എന്ന് പറയുന്നത് ആ മേഖലയാണ് സ്ഫോടനം നടന്ന മേഖലയാണ് അതാണ് ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം മറ്റൊന്ന് പൊതുപരീക്ഷ നടക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടും എന്ന കാര്യം പറയുന്നു മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ഈ മേഖല അത് തമിഴ്നാട്ടിലെല്ലാം തന്നെ ഫ്ലക്സുകളും ബോർഡുകളും ഒക്കെ നിരോധിച്ച സംസ്ഥാനമാണ് അതുപോലെ തന്നെ ഈ മേഖലയിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കാൻ പാടില്ല അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഈ അനുമതി നിഷേധി നിഷേധത്തിന് എന്തായാലും സിറ്റി പോലീസ് കോയമ്പത്തൂർ സിറ്റി പോലീസ് പറഞ്ഞിരിക്കുന്നത് അല്പസമയം കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിധി ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാലരയ്ക്ക് വിധി ഉണ്ടാകുമെന്ന നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് പക്ഷേ ഇതുവരെയും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നൊരു വിധി ഉണ്ടായിട്ടില്ല ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷാണ് ഈ കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത് എന്തായാലും അല്പസമയത്തിനകം ഇതുമായി ഒരു വിധി കൂടി വരാനുണ്ട് ബി ജെ പി അവിടുത്തെ കോയമ്പത്തൂർ ബി ജെ പി ഘടകമാണെന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് പതിനെട്ടിനാണ് ഈ ഒരു റാലി നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ അടുത്ത മൂന്ന് ദിവസങ്ങൾ കൂടി പ്രധാനമന്ത്രി ഇവിടെ തുടരും ദക്ഷിണേന്ത്യയിൽ തുടരും അത് എല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിൽ കോയമ്പത്തൂരും സേലവുമാണ് ഇനിയിപ്പോൾ നരേന്ദ്രമോദി വര വരേണ്ട ഇടങ്ങളെന്ന് പറയുന്നത് കന്യാകുമാരിയിൽ ഇന്ന് റാലി നടത്തിയിരുന്നു മാത്രമല്ല തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും അതുപോലെ തന്നെ കർണാടകയിലും കേരളത്തിലും സമാനമായി ഈ മൂന്ന് ദിവസങ്ങളിൽ പ്രധാനമന്ത്രി എത്തുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും ദക്ഷിണേന്ത്യ പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു റാലി അതുപോലെ തന്നെ കഴിഞ്ഞ ഈ വരുന്ന മൂന്ന് ദിവസങ്ങൾ കൂടി പ്രധാനമന്ത്രി പക്ഷേ അവിടെയാണ് ഇപ്പോൾ കോയമ്പത്തൂരിൽ റാലിക്ക് ഒരു ഒരു നിരോധനം അല്ലെങ്കിൽ അതിന് അനുമതി നൽകാത്ത നിലപാട് എന്തായാലും പോലീസ് പ്രവിത കോയമ്പത്തൂരിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നത് ഈ മാസം പതിനെട്ടിനാണ് റോഡ് ഷോ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബിജെപി ഘടകം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിൽ ആശങ്ക അറിയിച്ച വിദേശകാര്യ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മന്ത്രാലയത്തിന്റെ മറുപടി മറുപടി ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമെന്ന് വിദേശകാര്യ വക്താവ് അറിയിച്ചു നിയമം നിയമം പൗരത്വം പൗരത്വം മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുന്നതാണെന്നും പറഞ്ഞു it addresses the issue of statelessness provides human dignity and supports human rights as regards the us state department's statement on the implementation of ca and there have been comments made by several others we are of the view that it is misplaced misinformed and unwarranted india's constitution guarantees freedom of religion to all its citizens there are no grounds for any concern ർ നോ ഗ്രൗണ്ട്സ്റ്റീസ് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അച്യുതൻ ഇന്നലെ വിശദമായ മറുപടി തന്നെ നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മറുപടിയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ് പ്രവിത ഈ സി എ നിയമം എങ്ങനെ നടപ്പാക്കുന്നു എന്നത് നിരീക്ഷിച്ചു വരികയാണെന്ന ആശങ്കയാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ നേരത്തെ പ്രകടമാക്കിയത് എന്നാൽ ഇതിന് കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത് കാരണം ഈ പൗരത്വ ഭേദഗതി നിയമം അത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് നിയമം ക്ഷമിക്കണം നിയമം സുരക്ഷിതത്വം നൽകുന്ന ഒന്നാണ് സി എ പൗരത്വം നൽകുന്നതിനെ കുറിച്ചാണ് സി എ പൗരത്വം നൽകുന്നതിനെ കുറിച്ചാണ് അല്ലാതെ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ മറ്റ് ഈ പൗരത്വം എടുത്തു കളയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നല്ല ഒപ്പം തന്നെ മനുഷ്യ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്ന ഒന്നുകൂടിയാണ് ഇനി മറ്റൊന്ന് ഈ യു എസ് സ്റ്റേറ്റ് ഡിപ്പാ പ്രസ്താവന അത് അസ്ഥാനത്തുള്ളതാണെന്നും അനാവശ്യമായതും അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരം പ്രസ്താവനകൾ ഉണ്ടായതെന്നുമുള്ള വിമർശനം കൂടി വിദേശകാര്യ മന്ത്രാലയം ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു ന്യൂനപക്ഷങ്ങളോടുള്ള പലരുടെയും ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല അത് ഇതുകൂടാതെ തന്നെ ദുരിതത്തിലായവരെ സഹായിക്കേണ്ട ഒന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കാണരുതുമെന്നാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും യു എസ് ഡിപ്പാർട്ട്മെന്റിന് കൃത്യമായ മറുപടിയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് പ്രവിത ശരി ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ കിട്ടിയത് തുടരുന്നു ഇനി ഒരു കായിക വാർത്തയിലേക്കാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ മാഞ്ചസ്റ്റർ സിറ്റി റോയൽ മാഡ്രിഡ് വമ്പൻ പോരാട്ടം ബാഴ്സലോണയുടെ എതിരാളി ആണ് ആൾസനാൽ ബയൺ മ്യൂണിക്കിനെയും അത്ലറ്റിക്കോ മാഡ്രിഡ് ബൊറുസിയ ഡോട്ട്മെന്റിനെയും നേരിടും അനിൽ വാസുദേവ് ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ എന്തായാലും ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് വലിയ ആവേശകരമായ പോരാട്ടങ്ങൾ നടക്കാനിരിക്കുകയാണ് തീ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലേ അങ്ങനെ തന്നെയാണ് പുറീത വമ്പൻ പോരാട്ടങ്ങളാണ് ക്വാർട്ടറിൽ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ ഫൈനലിലോളം പോകുന്ന മത്സരങ്ങൾ തന്നെയാണ് ക്വാർട്ടറിലും ഉള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ച് നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ലീഗിൽ ജയിച്ച റയൽ മാഡ്രിഡും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് കാരണം ഈ ടീമുകൾ ഒരുപക്ഷെ ഫൈനലിലായിരിക്കും ഏറ്റുമുട്ടുക എന്നാണ് ആരാധകർ കരുതിയത് പക്ഷേ ആ പോരാട്ടം കുറച്ച് നേരത്തെ ആയിരിക്കുന്നു കഴിഞ്ഞ തവണ സെമിയിൽ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചാണ് മാഞ്ചസ്റ്റർ സിറ്റി ഫൈനലിലേക്ക് മുന്നേറിയത് അന്ന് അഞ്ചേ ഒന്നിൻ്റെ അഗ്രഗേറ്റിലാണ് ജയിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ അതിനെ കണക്ക് തീർക്കാനായിരിക്കും മാഡ്രിഡ് വരിക പക്ഷേ ജയം ആവർത്തിക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിയും എത്തും മറ്റൊരു മത്സരം ബാഴ്സലോണയാണ് അവർ നേരിടാനുള്ളത് കിളിയൻ എംപപ്പയുടെ പി എസ് സിയാണ് ബാഴ്സലോണയ്ക്ക് അവസാനമായി ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുത്ത കോച്ച് ലൂയിസ് എൻട്രിക്കയാണ് ഇപ്പോൾ പി എസ് സിയുടെ പരിശീലകൻ അങ്ങനെ ലൂയിസ് എൻട്രിക് പൻ തൻ്റെ തട്ടകത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരു കാഴ്ചയും ും മറ്റു മത്സരങ്ങളിൽ നേരിടുമ്പോൾ ആസ്നൽസിയെ അത്ലറ്റിക്കോമായിട്ട് നേരിടും ഈ നാല് ക്വാർട്ടറിൽ ഒരുപക്ഷെ കുറച്ച് ഗ്ലാമർ കുറഞ്ഞ പോരാട്ടം അത്ലറ്റിക്കോട് ബൊറൂസിയ തന്നെയായിരിക്കും പക്ഷെ എന്നിരുന്നാൽ പോലും വമ്പൻ പോരാട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം മത്സരങ്ങളുടെ ആദ്യ പാത മത്സരങ്ങൾ ഒമ്പത് പത്ത് തീയതികളിൽ ഏപ്രിലിൽ നടക്കും തീയതികളിലാണ് രണ്ടാം പാദ മത്സരങ്ങൾ നടക്കുക ശരി വിവരങ്ങൾ നൽകിയത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സമർപ്പിക്കുന്നത് Berger Paints, 100 Years of Trust. ഇതോടെ ഇപ്പോൾ കിട്ടിയതിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്